ബെൻടൻ ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതിയ എപ്പിസോഡ് വരുമ്പോൾ അറിയാനായി ബെൽബട്ടൺ അമർത്തൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ബെൻറ്റൻ എസ് വൺ ഇ ഫോർ പെർമനൻറ്റ് റിട്ടയർമെൻറ്റ് ഐസ്ക്രീം കഴിക്കാനും പെട്രോൾ അടിക്കാനുമായി ടീം ടെനിസൺ മരുഭൂമിയിലെ ഒരു ഷോപ്പിൽ വണ്ടി നിർത്തിയിട്ടിരിക്കുകയാണ് ഈ സമയം രണ്ട് പേർ വന്ന് അവിടുത്തെ എ ടി എം കൊള്ളയടിക്കുന്നു ബെൻ അപ്ഗ്രേഡ് എന്ന ഏലിയനായി അവരെ തടയുന്നു ആവേശം മൂത്ത ബെൻ ഗ്രാൻഡ്പയോട് ഇനി എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കുന്നു അവരുടെ ഗ്രേറ്റ് ആൻഡ് വീരയുടെ അടുത്തേക്ക് പോകുന്നത് എന്ന് ഗ്രാൻഡ്പ പറയുന്നു ബെൻ്റെ ആവേശം ഇല്ലാതാകുന്നു ആൻഡ് വീരയുടെ റിട്ടയർമെൻറ്റ് വില്ലേജിലേക്ക് പോകുന്ന വഴി അവിടെ ഭയങ്കര ബോറടിക്കുമെന്ന് ബെൻ പറയുന്നു എന്നാൽ ഗ്വെന്നും ഗ്രാൻഡ്പയും അതിനോട് യോജിക്കുന്നില്ല ഇവരെയും കാത്തിരുന്ന ആൻഡ് വീര തൻ്റെ നൈബറായ മാർട്ടിയോട് സംസാരിച്ചിരിക്കുകയാണ് മാർട്ടി തിരിച്ച് തൻ്റെ വീട്ടിലേക്ക് കയറുമ്പോൾ അയാളെ ഒരു ബ്ലോബ് വന്ന് ആക്രമിക്കുന്നു ടീം ടെനിസൻ അവിടെ എത്താറാകുന്നു ബെൻ ഒരു വയസ്സൻ ബാക്ക് ഫ്ലിപ്പ് ചെയ്യുന്നത് കണ്ട് അമ്പരക്കുന്നു ഗനും ഗ്രാൻ ഈ കാഴ്ച കണ്ടിട്ടില്ല അവർ വീരയുടെ വീട്ടിലെത്തുന്നു ബെനിന് ചൂട് സഹിക്കാൻ പറ്റുന്നില്ല ഗെൻ അവൻ്റെ മുഖത്തേക്ക് വാട്ടർ ഗൺ ഉപയോഗിച്ച് വെള്ളം ചീറ്റുന്നു ബെൻ മാർട്ടി തന്നെ തുറച്ചു നോക്കുന്നതായി കാണുന്നു വീര അവനെ തൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു അവർ ഫുഡ് കഴിക്കാനിരിക്കുന്നു ജെല്ലിയായിരുന്നു ഫുഡ് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് വെൻ ബാത്റൂമിലേക്ക് ഓടുന്നു അവൻ ഗോസ്റ്റ് ഫ്രീക്കായി വീട്ടിൽ നിന്നും ചാടുന്നു അവൻ ടൗണിൽ ചുറ്റി നടക്കുന്നു കുറെ എൻജോയ് ചെയ്യുന്നു ഒരു അമ്മൂമ്മ തൻ്റെ ആപ്പിൾ പൈലിരിക്കുന്ന ഈച്ചയെ ഓടിക്കാൻ ശ്രമിക്കുന്നത് അവൻ കാണുന്നു ഈച്ചയെ കിട്ടാതാകുമ്പോൾ അമ്മൂമ്മ സീലിങ്ങിൽ തൂങ്ങി ഇരുന്ന് ഈച്ചയെ പിടിച്ചു കഴിക്കുന്നു ഇത് കണ്ട് ബെൻ അമ്പരക്കുന്നു മാർട്ടി ഗോൾഫ് കാർട്ടിൽ പോകുന്നത് ബെൻ കാണുന്നു അയാൾ സ്പ്രിങ്ക്ലറിൽ നിന്നും വരുന്ന വെള്ളം തട്ടാതെ ഓടിച്ചു പോകുന്നു ബെൻ മാർട്ടിയെ പിന്തുടരുന്നു വേസ്റ്റ് ഡാം ഏരിയയിൽ എത്തുന്നു അയാൾ ഒരു കാർപ്പറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് തലയിൽ വെച്ച് ഗേറ്റ് ഉപയോഗിക്കാതെ കാലുകൾ നീട്ടി മതിലിൻ്റെ മുകളിലൂടെ പോകുന്നു അയാൾ അവിടുത്തെ ഡോർ തുറക്കുമ്പോൾ ബെന്നിന്റെ വാച്ചിലെ ചാർജ് തീരുന്നു ഈ ശബ്ദം കേട്ട അയാൾ ബെന്നിനെ കാണുന്നു ബെന്നിനെ കണ്ടയാൾ ശബ്ദമുണ്ടാക്കുകയും കൈകൾ നീട്ടി പിടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ബെൻ ഗോൾഫ് കാർട്ട് എടുത്ത് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു എന്നാൽ മാർട്ടി പിറകെ വരുന്നു ബെന്നിൻ്റെ കാർഡ് ഒരിടത്ത് ഇരിക്കുന്നു മാർട്ടി അവനെ പിടിക്കുന്നു എന്നാൽ സ്പ്ലിംഗ്ലറിൽ വെള്ളം ചീറ്റുമ്പോൾ മാർട്ടി ഓടിപ്പോകുന്നു ബെന്നിന് ധാരാളം സംശയങ്ങളും ചോദ്യങ്ങളും ഉണ്ടാകുന്നു ആൻ്റി വീരയുടെ വീട്ടിലെത്തി ബെൻ നടന്നതെല്ലാം ഗ്രാൻഡ്പയോട് പറയുന്നു ഗ്രാൻഡ് പൈ ഇത് അന്വേഷിക്കാമെന്ന് പറയുന്നു അവർ ചെന്നു നോക്കുമ്പോൾ ഒരു മാറ്റ് ഇല്ലാത്തതല്ലാതെ വേറെ ഒരു പന്തികേടും അവിടെ കാണുന്നില്ല രാത്രിയാകുന്നു ഗ്രാൻഡ്പ നാളെ അന്വേഷിക്കാമെന്ന് ബെന്നിൽ കൊടുക്കുന്നു അന്ന് രാത്രി മറ്റൊരു ബ്ലോബ് വന്ന് വീരയെ ആക്രമിക്കുന്നു അടുത്ത ദിവസം വീരയുടെ സ്വഭാവം ആകെ മാറുന്നു അവർ ഒരേ സ്വരത്തിലാണ് അപ്പോൾ സംസാരിക്കുന്നത് പിള്ളേരുടെ മുഖത്തൊക്കെ നന്നായി പിഞ്ചുന്നു ബെൻ ഒരു ഗ്ലാസ് വെള്ളം ചെന്നുമ്പോൾ അത് കണ്ട് വീര ഭയക്കുന്നു വീര പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ബെൻ വീരയും മറ്റേ മറ്റുള്ളവരുടെ പോലെയായെന്ന് പറയുന്നു ബെന്നും ഗന്നും ബേസ് ഡമ്പിലേക്ക് ഇറങ്ങുന്നു ഇതേ സമയം വീരയും മാർട്ടിയും കണ്ടുമുട്ടുന്നു എന്തോ മുട്ടകൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനെപ്പറ്റി സംസാരിക്കുന്നു ബെന്നിന് വലിയ സംശയമുണ്ടെന്ന് മാർട്ടി പറയുന്നു ബെന്നും ഗുവന്നും നടക്കുമ്പോൾ ഷഫിൾ ബോർഡ് കളിക്കുന്ന രണ്ട് രണ്ടമ്മമാരെ കാണുന്നു അവർ അവരെ കണ്ടതും ഷഫിൾ ബോർഡ് എടുത്തിറിയുന്നു ബെന്നും ഗന്നും ഓടി ഗ്രാൻഡ് പേഡ് എടുത്തെത്തുന്നു എന്നാൽ ഗ്രാൻഡ്പയും അവരെ പോലെയായി മാറിയിരുന്നു ഗ്രാൻപ അവരെ അറ്റാക്ക് ചെയ്യുന്നു മറ്റാളുകൾ ഒരു കാർ എടുത്ത് അവർക്ക് നേരെ എറിയുന്നു എന്നാൽ അത് ഗ്രാൻഡ്പെയുടെ നേരെ വീഴുന്നു ഗ്രാൻഡ്പ മരിച്ചെന്ന് ഗ്വനും ബെന്നും കരുതുന്നു എന്നാൽ ആ ജീവി വീണ്ടും ഗ്രാൻഡ്പയുടെ രൂപത്തിലേക്ക് മാറുന്നു ബെന്നും ഗ്വനും ഓടി വേസ് എത്തുന്നു ബെൻ വൈൽഡ്മെട്ടായി മാറുന്നു ബെൻ ഡംസ്റ്റർ നീക്കുന്നു അവരെ ആക്രമിക്കാൻ എന്നവരെ ചെറുത്ത് നിൽക്കുന്നു സമയം ഗ്വെൻ ആ ട്രാപ്ഡർ തുറക്കുന്നു ആ വലിയ ടണലിലേക്ക് അവർ രണ്ടുപേരും ചാടുന്നു അവർക്ക് പിന്നാലെ മറ്റുള്ള വയസ്സന്മാരും ചാടുന്നു ഗ്രാൻഡ്പ മാർക്സ് അങ്ങോട്ടേക്ക് വരുന്നു വൈൽഡ് മട്ട് അയാളുമായി ഫൈറ്റ് ചെയ്യുന്നു എന്നാൽ ഗ്രാൻഡ്പയുടെ ഫേസ് കാണുമ്പോൾ ബെനിനെ അടിക്കാൻ പറ്റുന്നില്ല ഇതാ ജീവി മുതലെടുക്കുന്നു ഗെൻ അത് നമ്മുടെ ഗ്രാൻഡ്പ അല്ലെന്ന് പറയും ബെൻ അതിനെ അടിച്ചിടുന്നു എന്തോ ഒരു മണം കിട്ടിയ അവൻ ഗനിനെ പിടിച്ച് അങ്ങോട്ടേക്ക് പോകുന്നു അവിടെ അവർ ഒരു സ്പേസ് ഷിപ്പും ധാരാളം മുട്ടകളും കാണുന്നു അതിൽ ആ വില്ലേജിലെ ആളുകളെ എല്ലാം ഉണ്ടായിരുന്നു മാക്സിനെ അവർ ആ മുട്ടയിൽ നിന്നും ഉറക്കുന്നു അങ്ങോട്ടേക്ക് വയസ്സന്മാർ വരുന്നു അവർ യഥാർത്ഥ രൂപം കാണിക്കുന്നു അവർ ലൈമാക്സ് എന്ന പച്ച നിറമുള്ള ഏലിയൻസ് ആയിരുന്നു വെൻ അവരുടെ സ്പേസ്ഷിപ്പിൻ്റെ ഡോർ കാണുന്നു അതിനകത്ത് ആൻഡ് വീരയെ അടക്കം ധാരാളം മുട്ടകൾ ഉണ്ടായിരുന്നു ബെൻ ഹീറ്റ് ബ്ലാസ്റ്റായി മാറി അവരെ തടയാൻ ശ്രമിക്കുന്നു എന്നാൽ അവർക്കൊരു കൂസലും ഉണ്ടായിരുന്നില്ല അവരെല്ലാം ചേർന്ന് ഒരൊറ്റ ലൈമാക്സായി മാറുന്നു ഒരു വലിയ രൂപം അവർക്ക് ചൂട് ഇഷ്ടമാണ് അതുകൊണ്ടാണ് അവർ ആ മരുഭൂമിയിലേക്ക് വേനൽക്കാലത്ത് തന്നെ വന്നത് അലൈമാക്സ് ബെന്നിനെ പിടിക്കുന്നു മാക്സിനെയും ക്വെന്നിനെയും പിടിക്കാനായി രണ്ട് ബ്ലോബനെ പറഞ്ഞയക്കുന്നു ഇതിനിടയിൽ ബെന്നിൻ്റെ ബാഗിൽ നിന്നും ഒരു വാട്ടർ ഗൺ താഴേക്ക് ചാടുന്നു ഇത് കണ്ട് അവർക്ക് പേടിയാകുന്നു വെള്ളം അവർക്ക് പേടിയാണെന്ന് അവർക്ക് മനസ്സിലാകുന്നു ഇത് മനസ്സിലാക്കിയ ഹീറ്റ് ബ്ലാസ്റ്റ് അവിടെ ഉണ്ടായിരുന്ന വാട്ടർ പൈപ്പ് പൊട്ടിച്ച് വെള്ളം ചീറ്റുന്നു ലൈമാക്സ് അലിഞ്ഞില്ലാതാകുന്നു സ്പേസ്ഷിപ്പ് അവിടെ നിന്നും പറന്നുപോകുന്നു ബെന്നും കൂട്ടരും അവിടെ ഉണ്ടായിരുന്ന മുട്ടകൾ തിരിച്ച് മുകളിലേക്ക് എത്തിക്കുന്നു അടുത്ത ദിവസം ടീം ടെൻസൺ ആൻഡ് വീരയോട് ഗുഡ് ബൈ പറയുന്നു വീര ഒരു പച്ച ജെല്ലി കൊടുക്കുന്നു ഇത് ബെന്നിൻ്റെ ഐഡിയ ആയിരുന്നു വീര ബെന്നിനോട് ബോറടിച്ചു എന്ന് ചോദിക്കുന്നു ബെൻ നല്ല ഫണ്ണായിരുന്നു എന്ന് പറയുന്നു അവർ പോകുമ്പോൾ അവിടെ വിട്ടുപോയ ഒരു ലൈമാക്സ് തായ ഗുഹയിൽ എഴിഞ്ഞു നീങ്ങുന്നു ഇവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു ഹീറ്റ് ബ്ലാസ്റ്റ് ഗോസ്റ്റ് ഫ്രീക്ക് വൈൽഡ് വട്ട് ഇവർ മൂന്ന് പേരും തമ്മിൽ ഒരു ഫൈറ്റ് ഉണ്ടാവുകയാണെങ്കിൽ ആരാണ് ജയിക്കുക നിങ്ങളുടെ അഭിപ്രായം തായെ കമൻറ്റ് ചെയ്യൂ ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടി വീഡിയോ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്